പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് എക്സസൈസ് ഫൈവ് പോയിന്റ് ത്രീയുടെ ക്വസ്റ്റ്യൻ നമ്പർ നയൻറ്റീൻ ആണ് അപ്പം ആദ്യമായിട്ട് എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകരുത് അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം ടു ഹൺഡ്രഡ് ലോക്സ് ആർ സ്റ്റാക്ഡ് ഇൻ ദ ഫോളോയിങ് മാനർ ട്വൻറ്റി ലോക്സ് ഇൻ ദ ബോട്ടം റോ നയൻറ്റീൻ ഇൻ ദ നെക്സ്റ്റ് റോ എയ്റ്റീൻ ഇൻ ദ റോ നെക്സ്റ്റ് ടു ഇറ്റ് ആൻഡ് സോൺ അപ്പോൾ ഇവിടെ ടോട്ടൽ ടു ഹൺഡ്രഡ് ലോക്സ് ആണ് സ്റ്റാക്ക് ചെയ്തിട്ടുള്ളത് ബോട്ടം റോയിൽ അതായത് ഈ റോയിൽ ട്വൻ്റി ലോക്സാണുള്ളത് അതിൻ്റെ തൊട്ട് മുകളിലത്തെ റോയിൽ നയൻറ്റീൻ ഇതിൻ്റെ തൊട്ടുമുകളിൽ എയ്റ്റീൻ ഇനി ഇതിൻ്റെ മുകളിൽ സെവൻ്റീൻ അങ്ങനെ സ്റ്റാക്ക് ചെയ്ത് 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 വെച്ചിരിക്കുകയാണ് ടോട്ടലി ടു ഹൺഡ്രഡ് ലോഗ്സ് ഉണ്ട് ഇൻ ഹൗ മെനി റോസ് ആർ ദി റ്റു ഹൺഡ്രഡ് ലോഗ്സ് പ്ലേസ്ഡ് ആൻഡ് ഹൗ മെനി ലോഗ്സ് ആർ ഇൻ ദ ടോപ്പ് റോ അപ്പോൾ ഈ ടു ഹൺഡ്രഡ് ലോഗ്സ് മൊത്തത്തിൽ എത്ര റോയിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം അതായത് ഇങ്ങനെ അടുക്കി 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 വരുമ്പോൾ ടു ഹൺഡ്രഡ് ലോഗ്സ് എത്ര റോ ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ ഇവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത് നമ്പർ ഓഫ് റോസ് ആണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ അതെന്താണ് എൻ ആണല്ലേ അപ്പം നമ്മളിവിടെ എൻ്റ് കണ്ടുപിടിക്കണം പിന്നെന്താണ് കണ്ടുപിടിക്കേണ്ടത് ഹൗ മെനി ലോഗ്സ് ആർ ഇൻ ദ ടോപ്പ് റോ ടോപ്പ് റോയിൽ എത്ര ലോഗ്സ് ഉണ്ട് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം അപ്പം അതെന്തായിരിക്കും കണ്ടുപിടിക്കേണ്ടത് നമ്മൾ എ എന്നും കണ്ടുപിടിക്കണം അതായത് ഇവിടെ എ എൻ എത്രയാണ് എന്ന് നമുക്കറിയില്ല എന്ന് കണ്ടുപിടിച്ചാൽ മാത്രമേ നമുക്ക് അത് പറയാനായിട്ട് സാധിക്കത്തുള്ളൂ അപ്പോൾ ആദ്യം നമുക്ക് എന്നു കണ്ടുപിടിക്കണം നമുക്ക് പിന്നെ ഇവിടെ ലോഗ്സിൻ്റെ നമ്പർ ടു ഹൺഡ്രഡ് എന്ന് തന്നിട്ടുണ്ടല്ലേ മൊത്തം ടു ഹൺഡ്രഡ് ലോഗ്സാണുള്ളത് അപ്പോൾ നമുക്കിവിടെ എന്തറിയാം ഇത് ഈ ലോക്സിൻ്റെ മൊത്തം ടോട്ടൽ നമ്പർ നമുക്കറിയാം അതായത് എസ് എന്ന് നമുക്കറിയാം എസ് എൻ എത്രയാണ് എസ് എന്ന് ടു ഹൺഡ്രഡ് അത് നമുക്കറിയാം ഇനി ബാക്കിയുള്ളതെല്ലാം നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ നമ്മുടെ എ പി ഏത് ഫോമിലാണ് എ പിയുടെ ഫസ്റ്റ് ആണ് നെക്സ്റ്റ് നയൻറ്റീൻ എയ്റ്റീൻ സെവൻറ്റീൻ ഇങ്ങനെയാണ് നമ്മുടെ എ പി പോകുന്നത് ഇതിനകത്ത് നമുക്ക് എസ് എൻ അറിയാം അല്ലേ ഇനി നമുക്ക് എന്ത് കാണാം ഇതിനകത്തറിയാം ഫസ്റ്റ് എ അറിയാം എ ഈസ് ട്വൻറ്റി ഡി എത്രയാണ് ഡി ഈസ് എ ടു മൈനസ് സെവൻ ദാറ്റ് ഈസ് നയൻറ്റീൻ മൈനസ് ട്വൻറ്റി ഇസ് ഈക്വൽ ടു നെഗറ്റീവ് വൺ അപ്പോൾ ഡി ഈസ് നെഗറ്റീവ് വൺ ഇനി നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പം ആണെന്നല്ലോ എസ് എൻ നമുക്കറിയാം എന്താണ് ഈക്യേഷൻ എസ് എൻ ഈസ് ഈക്വൽ ടു എൻ ബൈ ടു ഇൻ എൻ മൈനസ് വൺ ഇൻറ്റു ഡി ഇനി ഞാൻ നമുക്കറിയാവുന്ന വാല്യൂസ് എല്ലാം ഇതിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു എസ് എൻ ഈസ് ടു ഹൺഡ്രഡ് ടു ഹൺഡ്രഡ് ഈസ് ഈക്വൽ ടു എന് നമുക്ക് എത്രയാണ് എന്നറിയില്ല ഇപ്പം എൻ ബൈ ടു ഇൻറ്റു ടു എടു ഇൻറ്റു എ ഈസ് ട്വൻ്റി പ്ലസ് എൻ മൈനസ് വൺ ഇൻറ്റു ഡി ഡി ഈസ് നെഗറ്റീവ് വൺ അപ്പം ഇൻറ്റു നെഗറ്റീവ് വൺ ഇപ്പോൾ ടു ഹൺഡ്രഡ് ഇസ് ഇക്വൽ ടു എൻ ബൈ ടു ഇൻറ്റു ട്വൻറ്റി ഇൻറ്റു ടു ഫോർട്ടി നെഗറ്റീവ് വൺ ഇൻറ്റു എൻ ഈസ് നെഗറ്റീവ് എൻ എന്നും നെഗറ്റീവ് വണ്ണും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ നെഗറ്റീവ് എൻ ഇനി നെഗറ്റീവ് വൺ ഇൻറ്റു നെഗറ്റീവ് വൺ അതായത് ഇവിടെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടി ലോ അപ്ലൈ ചെയ്യുന്നു നെഗറ്റീവ് വണ് എന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യുന്നു നെഗറ്റീവ് വണ് കൊണ്ട് നെഗറ്റീവ് വണ്ണിനെ മൾട്ടിപ്ലൈ ചെയ്യുന്നു ഇപ്പം നെഗറ്റീവ് വൺ ഇൻറ്റു നെഗറ്റീവ് വൺ ഈസ് പ്ലസ് വൺ ഇനി ടുവിനെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുപോകുന്നു അപ്പോൾ എന്താവും ഇവിടെ ടു ഡിനോമിനേറ്ററിലാണ് ഇവിടെ വരുമ്പം ന്യൂമറേറ്ററിലാവും അപ്പോൾ ടു ഹൺഡ്രഡ് ഇൻറ്റു ടു ദാറ്റ് ഈസ് ഫോർ ഹൺഡ്രഡ് ഇസ് ഈക്വൽ ടു ഇനി എൻ കൊണ്ട് ഞാനിതിനെ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പോൾ അതിന് മുമ്പ് ഈ ഫോർട്ടിയും വണ്ണും കൂടെ ഞാൻ ആഡ് ചെയ്തിരുന്നു എൻ ഇൻറ്റു എന്ത് വരും ഫോർട്ടി വൺ മൈനസ് എൻ എന്നാവും ഇനി എന്നുകൊണ്ട് ഇതിലേക്ക് ഞാൻ മൾട്ടിപ്ലൈ ചെയ്യുന്നു അപ്പോൾ ഫോർ ഹൺഡ്രഡ് ഇസ് ഈക്വൽ ടു ഫോർട്ടി വൺ എൻ മൈനസ് എൻ സ്ക്വയർ അപ്പോൾ ഇവിടെ ഈ ഇതിനെ എല്ലാം ഞാൻ എൽ എച്ച് എസ് ട്രാൻസ്പോസ് ചെയ്യുന്നു അപ്പോൾ എന്താവും നമ്മുടെ ക്വാഡ്രാറ്റിക് ക്യുക്കേഷൻ്റെ ഫോമിൽ എഴുതുന്നു ആദ്യം നെഗറ്റീവ് എൻ സ്ക്വയർ ഇവിടെ വരുമ്പോൾ എൻ സ്ക്വയർ ഫോർട്ടി വൺ ഇപ്പുറത്ത് വരുമ്പോൾ നെഗറ്റീവ് ഫോർട്ടി വൺ എൻ പ്ലസ് ഫോർ ഹൺഡ്രഡ് ഇസ് ഈക്വൽ ടു സീറോ അപ്പോൾ നമ്മുടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ ഫോമിയും നമുക്കിതിനെ കിട്ടി ഇനി നമ്മൾ ഇതിനകത്തുന്ന എൻ എത്രയാണ് എന്ന് കണ്ടുപിടിക്കണം അപ്പോൾ വേണ്ടി എൻ സ്ക്വയറിൻ്റെ കൂടെ കോയിഫിഷ്യൻ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് രണ്ട് നമ്പേഴ്സിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം ഫോർ ഹൺഡ്രഡ് കിട്ടണം അതിനെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് ഫോർട്ടി വണ്ണും കിട്ടണം ഇങ്ങനെയുള്ള രണ്ട് നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ വേണ്ടി നമുക്ക് ഫോർ ഹൺഡ്രഡിനെ ഒന്ന് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്തിട്ട് നോക്കാം ടു കൊണ്ട് ചെയ്യുന്നു ടു ഹൺഡ്രഡ് എഗെയിൻ ടു ഹൺഡ്രഡ് അടുത്തത് വീണ്ടും ടു കൊണ്ട് ചെയ്യുന്നു ഫിഫ്റ്റി ടു ട്വൻറ്റി ഫൈവ് അടുത്തത് ഇനി നമുക്ക് ഫൈവ് കൊണ്ട് ചെയ്യാൻ പറ്റൂ ഫൈവ് ഫൈവ് സാർ ട്വൻറ്റി ഫൈവ് അപ്പം നമുക്ക് നമ്പേഴ്സിനെ എങ്ങനെ എടുക്കാം അപ്പോൾ ഞാനിവിടെ ഫൈവും ഫൈവും കൂടെ ട്വൻറ്റി ഫൈവ് എടുക്കുന്നു ബാക്കി ടു ടു സാർ ഫോർ ഫോർ ടു സാർ എയ്റ്റ് എയ്റ്റ് ടു സാർ സിക്സ്റ്റീൻ ട്വൻറ്റി ഫൈവും സിക്സ്റ്റീനും എടുക്കുന്നു അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത് ഈ ട്വൻറ്റി ഫൈവും സിക്സ്റ്റീനും കൂടെ ആഡ് ചെയ്താൽ ഫോർട്ടി വണ്ണ് കിട്ടുമോ എന്ന് നോക്കുക ഇതിനെ എങ്ങനെയൊക്കെ മൾട്ടിപ്ലൈ ചെയ്താലും നമുക്ക് എന്താണ് കിട്ടുക ഫോർ ഹൺഡ്രഡ് തന്നെ കിട്ടും ആഡ് ചെയ്യുമ്പോൾ ഫോർട്ടി വണ് കിട്ടുന്നുണ്ടോ എന്ന് മാത്രം നോക്കിയാൽ മതി അപ്പം നമുക്ക് പോസിറ്റീവ് ഫോർ ഹൺഡ്രഡ് ആണ് അപ്പം രണ്ട് നമ്പേഴ്സും നെഗറ്റീവ് ആണെങ്കിൽ മാത്രമേ ഇവിടെ പോസിറ്റീവ് ഫോർ ഹൺഡ്രഡ് കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ പോസിറ്റീവായിരിക്കണം പക്ഷേ നമുക്ക് ആഡ് ചെയ്യുമ്പം കിട്ടുന്ന നമ്പർ എന്താണ് നെഗറ്റീവ് ഫോർട്ടി വണ് ആണ് കിട്ടേണ്ടത് അപ്പം നെഗറ്റീവ് ഫോർട്ടി വണ്ണ് കിട്ടണമെങ്കിൽ ഇത് രണ്ടും എന്തായിരിക്കണം നെഗറ്റീവ് ആയിരിക്കണം അപ്പോൾ ട്വൻറ്റി ഫൈവും സിക്സ്റ്റീനും കൂടെ ആഡ് ചെയ്താൽ തേർട്ടി ഫോർട്ടി ഫോർട്ടി വൺ എന്ന് കിട്ടും ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ നെഗറ്റീവ് ഫോർട്ടി വൺ എന്ന് കിട്ടും രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഫോർ ഹൺഡ്രഡ് എന്നും കിട്ടും മനസ്സിലായല്ലോ നെഗറ്റീവ് ട്വൻറ്റി ഫൈവ് നെഗറ്റീവ് സിക്സ്റ്റീനും കൂടെ ആഡ് ചെയ്താൽ നെഗറ്റീവ് ഫോർട്ടി വൺ കിട്ടും നെഗറ്റീവ് ട്വൻറ്റി ഫൈവ് നെഗറ്റീവ് സിക്സ്റ്റീനും കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ പോസിറ്റീവ് ഫോർ ഹൺഡ്രഡും കിട്ടും അപ്പം നിങ്ങൾക്ക് വലിയ വലിയ നമ്പേഴ്സിലെ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പാടാണെങ്കിൽ ഇതേപോലെ പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്ത് നോക്കുക എന്നിട്ട് രണ്ട് അതിന് ഇങ്ങനെ രണ്ട് നമ്പേഴ്സ് ആകുന്ന തരത്തിൽ നിങ്ങൾ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക ഇനി നമ്മൾ ഇങ്ങനെ എടുത്തിട്ട് കിട്ടുന്നില്ലെങ്കിൽ എന്ത് ചെയ്യണം ഫൈവും ഫൈവും ടൂവും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കുക എന്നിട്ട് ടുവും ടൂം ടൂം കൂടെ മൾട്ടിപ്ലൈ ചെയ്തു നോക്കുക അങ്ങനെ നമ്പേഴ്സ് മാറി മാറി ഇങ്ങനെ നിങ്ങൾ ചെയ്ത് നോക്കുക ഓക്കെ അപ്പോൾ ഇനി നമുക്കിതിനെ എങ്ങനെ എഴുതാം ഇതിനെ എൻ സ്ക്വയർ ഈ നെഗറ്റീവ് ഫോർട്ടി വണ്ണിനെ സ്പ്ലിറ്റ് ചെയ്ത് എന്തെഴുതാം നമുക്ക് നെഗറ്റീവ് സിക്സ്റ്റീൻ എൻ മൈനസ് ട്വൻ്റി ഫൈവ് എൻ പ്ലസ് ഫോർ ഹൺഡ്രഡ് ഇസ് ഇക്വൽ ടു സീറോ എന്ന് എഴുതാം ഇനി ഇതിൽ നിന്ന് ഞാൻ എൻ കോമൺ എടുക്കുന്നു ഇപ്പം എന്തുവരും എൻ മൈനസ് സിക്സ്റ്റീൻ ഇവിടെ നിന്ന് ട്വന്റി ഫൈവ് കോമൺ എടുക്കുന്നു അപ്പോൾ എന്ത് വരും എൻ ഇവിടെ ബ്രാക്കറ്റിൻ്റെ വെളിയിൽ നെഗറ്റീവ് സൈൻ ആയതുകൊണ്ട് ഈ പ്ലസ് സൈൻ മൈനസ് ആയിട്ട് മാറും ഇനി ട്വൻറ്റി ഫൈവ് ഇൻറ്റു സിക്സ്റ്റീനാണ് ഫോർ ഹൺഡ്രഡ് എന്ന് നമ്മൾ കണ്ടു അപ്പോൾ ഈ ഫോർ ഹണ്ട്രഡിൽ നിന്ന് ട്വന്റി ഫൈവ് എടുത്താൽ ബാക്കി സിക്സ്റ്റീൻ ഇസ് ഈക്വൽ ടു സീറോ ഇനി ഇവിടെ നിന്ന് നമുക്ക് എൻ മൈനസ് സിക്സ്റ്റീൻ കോമൺ എടുക്കാം അപ്പോൾ എൻ മൈനസ് സിക്സ്റ്റീൻ കോമൺ എടുത്താൽ ബാക്കി എന്തുണ്ട് എൻ മൈനസ് ട്വൻറ്റി ഫൈവ് ഇസ് ഇക്വൽ ടു സീറോ ഇവിടെ നിന്ന് എൻ്റിൻ്റെ വാല്യൂ എന്ത് വരും ഇവിടെ എൻ മൈനസ് സിക്സ്റ്റീൻ ഇസ് ഇക്വൽ ടു സീറോ എഴുതാം എൻ മൈനസ് ട്വൻറ്റി ഫൈവ് ഇസ് ഇക്വൽ ടു സീറോ എഴുതാം ഇവിടെ എൻ ഈസ് ഈക്വൽ ടു സിക്സ്റ്റീൻ എൻ ഈസ് ഈക്വൽ ടു ട്വൻറ്റി ഫൈവ് അപ്പം നമുക്കിവിടെ എൻ്റെ രണ്ടെണ്ണം കിട്ടി അല്ലേ അപ്പോൾ ഇതിനെ എന്തായാലും ഇങ്ങനെ അടുക്കുമ്പം ഏതെങ്കിലും ഒരെണ്ണമേ നമുക്ക് നമ്പർ ഓഫ് റോസ് ആയിട്ട് വരത്തുള്ളൂ ഇവിടെ പക്ഷേ നമുക്ക് എന്ത് കിട്ടി രണ്ടെണ്ണം കിട്ടി ഇനി ഇതിലേതാണേന്ന് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് കണ്ടുപിടിക്കണം നമ്മളിത് എ എൻ സബ്സ്റ്റ്യൂട്ട് ചെയ്ത് നോക്കണം എൻ ഈ എൻ്റെ നമ്മൾ എ എന്നിൽ എ സിക്സ്റ്റീനും കണ്ടുപിടിക്കുന്നു എ ട്വൻറ്റി ഫൈവും കണ്ടുപിടിക്കുന്നു ഇങ്ങനെ കണ്ടുപിടിച്ച് കഴിയുമ്പോൾ ഇതിലേതാണോ കറക്റ്റായിട്ട് വരുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും മനസ്സിലായല്ലോ നമ്മളിപ്പോൾ ട്വൻറ്റി നയൻറ്റീൻ എയ്റ്റീൻ സെവൻറ്റീൻ സിക്സ്റ്റീൻ ഇങ്ങനെ ഈ ലോഗിനെ നമ്മളിങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വെച്ചാൽ നമ്പർ ഓഫ് റോസസ് സിക്സ്റ്റീനും ട്വൻ്റി ഫൈവും രണ്ടെണ്ണം വരത്തില്ല ഏതെങ്കിലും ഒന്നേ വരത്തുള്ളൂ മനസ്സിലായല്ലോ അപ്പോൾ ഇതിലേതാണേന്ന് ഇനി നമ്മൾ കണ്ടുപിടിക്കണം അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് റോസ് ട്വൻറ്റി ഫൈവ് ആണ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്പർ ഓഫ് റോസ് ട്വൻറ്റി ഫൈവ് ആണെങ്കിൽ ആ ഇരുപത്തി അഞ്ചാമത്തെ റോയിൽ എത്ര ലോഗ് പ്ലേസ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് ഇനി നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ഇനി അടുത്തത് ഞാനിവിടെ എ ട്വൻ്റി ഫൈവ് കണ്ടുപിടിക്കുന്നു എ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്നത് എന്താണ് എ പ്ലസ് ട്വൻ്റി ഫോർ ഡി ആണ് എ ട്വൻ്റി ഫൈവ് അല്ലേ എത്രയാണ് ഇവിടെ ട്വൻ്റി പ്ലസ് ട്വൻറ്റി ഫോർ ഇൻറ്റു ഡി ഈസ് നെഗറ്റീവ് വൺ ഫിസിക്കൽ ടു എന്ത് വരും ട്വൻറ്റി ട്വൻറ്റി ഫോർ ഇൻറ്റു നെഗറ്റീവ് വൺ ഈസ് നെഗറ്റീവ് ട്വൻറ്റി ഫോർ അപ്പോൾ ട്വൻറ്റി മൈനസ് നെഗറ്റീവ് ട്വൻ്റി ഫോർ ഈസ് നെഗറ്റീവ് ഫോർ അപ്പോൾ നമ്മുടെ ട്വൻറ്റി ഫിഫ്ത്ത് റോയിൽ എത്ര ലോഗ് വരും നെഗറ്റീവ് ഫോർ ലോഗ്സ് വരും ഇങ്ങനെ വരുമോ നമ്മൾ എന്തെങ്കിലും ഒരു വസ്തുവിൻ്റെ നമ്പേഴ്സ് നമ്മൾ ഒരിക്കലും നെഗറ്റീവില് പറയാറില്ല അല്ലേ എപ്പോഴും അത് പോസിറ്റീവ് നമ്പർ ആയിരിക്കും അപ്പോൾ ഈ ട്വൻറ്റി ഫൈവ് റോസ് ഒരിക്കലും ഇവിടെ വരില്ല മനസ്സിലായല്ലോ ഇത് നോട്ട് പോസിബിൾ ആണ് പോസിബിളാണ് ദിസ് ഈസ് നോട്ട് പോസിബിൾ ഇത് നോട്ട് പോസിബിൾ ആണ് അതുകൊണ്ട് നമ്മൾ ഇനി എന്ത് ചെയ്യും എ സിക്സ്റ്റീൻ കണ്ടുപിടിക്കും അപ്പോൾ എ സിക്സ്റ്റീൻ ഇസ് ഈക്വൾ ടു എന്ത് വരും എ പ്ലസ് ഫിഫ്റ്റീൻ ഡി ഫിസ് ഈക്വൾ ടു എ ഈസ് ട്വൻറ്റി പ്ലസ് ഫിഫ്റ്റീൻ ഇൻ നെഗറ്റീവ് വൺ ഇസ് ഈക്വൾ ടു ട്വൻറ്റി മൈനസ് ഫിഫ്റ്റീൻ ഇസ് ഈക്വൾ ടു ഫൈവ് അപ്പം എ സിക്സ്റ്റീൻ നമുക്ക് ഫൈവ് എന്ന് കിട്ടി അതായത് നമ്മൾക്ക് എത്ര നമ്പർ ഓഫ് റോസ് ഉണ്ട് ഇവിടെ നമ്പർ ഓഫ് റോസ് സിക്സ്റ്റീൻ ഉണ്ട് അതായത് ഈ ടു ഹൺഡ്രഡ് ലോഗ്സിനെ നമുക്ക് സിക്സ്റ്റീൻ അടു റോയിൽ നമുക്ക് എന്ത് ചെയ്യാം സ്റ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കും അങ്ങനെ സ്റ്റാക്ക് ചെയ്ത് വരുമ്പോൾ പതിനാറാമത്തെ റോയിൽ എത്ര ലോഗ്സ് കാണും ഫൈവ് ലോഗ്സ് കാണും മനസ്സിലായല്ലോ അപ്പോൾ നമുക്ക് എന്ത് എഴുതാം ഇൻ സിക്സ്റ്റീൻ റോസ് ടു ഹൺഡ്രഡ് ലോഗ്സ് ആർ പ്ലേസ് പിന്നെന്താണ് ഫൈവ് ലോക്സ് ഇൻ ദി ടോപ്പ് റോ ടോപ്പ് റോയിൽ ഫൈവ് ലോക്സ് കാണും മനസ്സിലായല്ലോ അപ്പം നമ്മൾ ആദ്യം ഹൗമിനി റോസ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്നാണ് കണ്ടുപിടിക്കേണ്ടത് ഹൗമിനി റോസ് ആറിൻ്റെ ടോപ്പ് റോ ഏൻ കണ്ടുപിടിക്കണം അപ്പം എൻ എന്ന് പറയുന്നത് എത്രാമത്തെ ആണേന്നറിയണമെങ്കിൽ നമ്മൾ എൻ്റെ കണ്ടുപിടിക്കണം എൻ നമുക്ക് രണ്ട് നമ്പർ കിട്ടി രണ്ടും വെച്ച് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി അപ്പോൾ എ എൻ പോസിറ്റീവ് കിട്ടുന്നത് ഏതാണോ അതായിരിക്കും നമ്മുടെ ആൻസർ കേട്ടോ നെഗറ്റീവ് കിട്ടുന്നത് ഒരിക്കലും വരില്ല അപ്പോൾ എൻ നമുക്ക് സിക്സ്റ്റീൻ എന്ന് കിട്ടി അതുകൊണ്ട് നമ്മൾ എ സിക്സ്റ്റീൻ കണ്ടുപിടിച്ചു എ സിക്സ്റ്റീൻ ഈസ് ഫൈവ് അപ്പോൾ ടോട്ടൽ പതിനാറ് റോസ് ഉണ്ട് അതിലെ പതിനാറാമത്തെ റോയിലെ അഞ്ച് ലോഗ്സാണ് ഉള്ളത് മനസ്സിലായല്ലോ അപ്പോൾ നിങ്ങൾ നന്നായി ശ്രദ്ധിച്ച് ചെയ്ത് നോക്കുക എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടതെന്നുള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ നയൻറ്റീൻ ക്വസ്റ്റ്യൻ കഴിഞ്ഞു ഇനി ഈ എക്സസൈസിലെ ലാസ്റ്റ് ക്വസ്റ്റിനുമായി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം